പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് പ്രദീപ് കല്ലറ. ഇന്ന് ജനുവരി 10 തിങ്കൾ. പ്രധാന വാർത്തകൾ. ഖത്തറിൽ കഴിഞ്ഞ 12 മാസത്തിനിടയിൽ കോവിഡ് ബാധിച്ച് മാറിയ ആളുകൾക്കും വാക്സിനേഷൻ എടുത്ത ആളുകളുടെ അതേ പ്രത്യേക അവകാശങ്ങൾ ലഭിക്കുമെന്നും പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്ത് ജനുവരി 8 മുതൽ പുതിയ കോവിഡ് നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ വന്നതോടെയാണ് മന്ത്രാലയം ഇക്കാര്യം വ്യക്തമാക്കിയത്. പുതിയ നിയന്ത്രണങ്ങളിൽ പൂർണ്ണമായും വാക്സിൻ എടുത്തവർക്ക് മാത്രമേ ഇളവുകൾ അനുവദിച്ചിട്ടുള്ളൂ. രോഗം വന്നു മാറിയത് തെളിയിക്കാനായി വ്യക്തികൾക്ക് അവരുടെ ഇത്തിറാസ് ആപ്ലിക്കേഷനിൽ റിക്കവറി തീയതി കാണിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം ഫെബ്രുവരി 1 മുതൽ വാക്സിനേഷൻ എടുത്ത ആളുകൾക്കും രോഗം വന്നു മാറിയവർക്കുമെല്ലാം പ്രതിരോധശേഷിയുടെ കാലാവധി 12 മാസത്തിൽ നിന്നും 9 മാസമായി കുറയും. 9 മാസം പിന്നിട്ടിട്ടും ഇവർ ബൂസ്റ്റർ ഡോസ് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇവർക്ക് ഇത്തിറാസിൽ നിന്നും ഗോൾഡൻ ഫ്രെയിമും വാക്സിൻ അവകാശങ്ങളും നഷ്ടമാകുകയും ചെയ്യും. ഖത്തറിൽ 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാളുകളിൽ പ്രവേശനമില്ല. ജനുവരി 8 നിലവിൽ വന്ന പുതിയ കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായാണിത്. 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വാക്സിൻ എടുത്ത രക്ഷിതാക്കൾക്കൊപ്പം വന്നാലും മാളുകളിൽ പ്രവേശിക്കാൻ അനുവാദമില്ല. കോവിഡ് നിയന്ത്രണങ്ങളിൽ ശനി മുതൽ പ്രാബല്യത്തിൽ വന്നതോടെ സിറ്റി സെൻറ്റർ, മാൾ ഓഫ് ഖത്തർ, ഹയാത്ത് പ്ലാസ, തവർ മാൾ തുടങ്ങി രാജ്യത്തുടനീളമുള്ള നിരവധി മാളുകളിൽ കുട്ടികളുടെ പ്രവേശനം സംബന്ധിച്ച അറിയിപ്പുകൾ പുറപ്പെടുവിച്ചു. വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിൻ്റെ നിയന്ത്രണങ്ങൾ അനുസരിച്ച് 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാളുകൾക്ക് പുറത്തുള്ള ഹൈപ്പർ മാർക്കറ്റുകളിലും കോംപ്ലക്സുകളിലും പ്രവേശിക്കുവാൻ അനുവാദമുണ്ട്. കോവിഡ് വന്നുപരിതമായ ആളുകളാണെങ്കിൽ ഗോൾഡൻ എക്തറാസിന് പകരം ചികിത്സാ രേഖകൾ കാണിക്കണം. വാക്സിൻ എടുക്കുന്നതിൽ നിന്നും ഇളവ് ലഭിച്ച ആളുകൾ ഇത്തറാസിന് പകരം പൊതുജനാരോഗ്യ മന്ത്രാലയത്തിൻ്റെ അല്ലെങ്കിൽ ഹമാൻ മെഡിക്കൽ കോർപ്പറേഷനിൽ നിന്നുള്ള ഇളവ് സർട്ടിഫിക്കറ്റ് കാണിക്കാവുന്നതാണ്. കോവിഡ് ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടി വരുന്ന കുട്ടികൾക്കായി പ്രത്യേക സെൻറ്റർ ഒരുക്കുമെന്ന് ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ അറിയിച്ചു. അൽവക്ര ആശുപത്രിയിലെ കുട്ടികളുടെ ചികിത്സയ്ക്കുള്ള ബ്ലോക്കാണ് കുട്ടികൾക്കുള്ള കോവിഡ് ആശുപത്രിയാക്കി മാറ്റുന്നത്. വയോധീർഘ എന്ന പോലെ കുട്ടികൾക്കും കൂടുതൽ ശ്രദ്ധ ആവശ്യമാണെന്നും കോവിഡ് കേസുകൾ കൂടി വരുന്ന സാഹചര്യത്തിലാണ് ഈ തീരുമാനം എടുത്തതെന്നും ഹമദ് അധികൃതർ വ്യക്തമാക്കി. അഡ്മിറ്റ് ചെയ്യപ്പെടുന്ന കുട്ടികൾക്ക് ഉന്നത നിലവാരത്തിലുള്ള ചികിത്സ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തും. രോഗികൾക്കായി 39 കിടക്കകളും തീവ്രപരിചരണ വിഭാഗത്തിൽ 4 കിടക്കകളും ആണ് ആശുപത്രിയിൽ ഉള്ളത്. 22 രോഗികളെ ഉൾക്കൊള്ളുവാൻ ശേഷിയുള്ള നിരീക്ഷണ വാർഡും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. കുവൈറ്റിൽ വാക്സിൻ സ്വീകരിച്ചവർക്ക് ക്വാറന്റൈൻ കാലയളവിൽ മാറ്റം വരുത്തുവാൻ കുവൈറ്റ് ഇതിനായുള്ള നിർദ്ദേശം കുവൈറ്റ് മന്ത്രിസഭ ചർച്ച ചെയ്തേക്കുമെന്ന് റിപ്പോർട്ട് ചെയ്തു. കോവിഡ് ബാധിച്ചവർ, അവരുമായി സമ്പർക്കം പുലർത്തുന്നവർ എന്നിവരുടെ ക്വാറന്റൈൻ കാലാവധി സംബന്ധിച്ച ചില തീരുമാനങ്ങൾ ആരോഗ്യമന്ത്രാലയം എടുത്തേക്കുമെന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. 2 ഡോസ് വാക്സിൻ എടുത്തവർക്കും 2-ാമത്തെ ഡോസ് എടുത്ത് 9 മാസം പൂർത്തിയാക്കിയവർക്കും ക്വാറന്റൈൻ കാലാവധി 7 ദിവസമായി കുറയ്ക്കാനാണ് പുതിയ തീരുമാനമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. വാക്സിൻ സ്വീകരിക്കാത്തവർക്കും ബൂസ്റ്റർ ഡോസ് എടുക്കാത്തവർക്കും 2-ാമത്തെ ഡോസ് കഴിഞ്ഞ് 9 മാസം പൂർത്തിയാക്കിയവർക്കും 14 ദിവസത്തേക്കാണ് ക്വാറന്റൈൻ കാലാവധി നിശ്ചയിച്ചിരിക്കുന്നത്. അതേസമയം അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുമെന്നതാണ് കരുതുന്നത്. കോവിഡ് 19 രണ്ടാം തരംഗത്തിന് ശേഷം ലോകം മുഴുവൻ വീണ്ടും ജാഗരൂകരായിരിക്കുകയാണ്. കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഇപ്പോൾ മിക്ക രാജ്യങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ അറബ് രാജ്യങ്ങളിൽ ആരോഗ്യ ആവശ്യകതകൾ നടപ്പാക്കുമെന്നും അധികൃതർ അറിയിച്ചു കഴിഞ്ഞു. ഇപ്പോഴിതാ കോവിഡ് വ്യാപനം പരിമിതപ്പെടുത്തുന്നതിനായി കുവൈറ്റ് മുനിസിപ്പാലിറ്റിയിലെ 6 ഗവർണേറ്റുകളിലെ തെരഞ്ഞെടുത്ത സമിതിയുടെ ടീമുകൾ ബുധനാഴ്ച വരെ ഫീൽഡ് ടൂറുകൾ തുടരുന്നതായി അറിയിച്ചിരിക്കുകയാണ്. കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയവുമായി കൂട്ടിയിണക്കി ഫർവാനിയ ഗവർണേറ്റിനായി 8 ടീമുകളെ 24 മണിക്കൂറും പ്രവർത്തിപ്പിക്കുമെന്നും ഫർവാനിയ ഗവർണേറ്റ് ഇൻസ്പെക്ഷൻ ടീം തലവൻ ഫഹദ് അൽ മുവാസാരി മാധ്യമങ്ങളെ അറിയിച്ചു. രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണം കുറയ്ക്കുവാനും ആരോഗ്യരംഗത്ത് മികവ് പുലർത്തുവാനുമാണ് ഇത്തരത്തിലുള്ള പരിശോധന കർശനമാക്കിയിരിക്കുന്നത്. നിലവിൽ നഗരങ്ങളിലെ വലുതും ചെറുതുമായ വാണിജ്യ മേഖലകൾ കൂടാതെ ചെറുവിപണികളും കടകളും സലൂണുകളും എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പരിശോധനാ ടൂറുകൾ നടപ്പാക്കിയിരിക്കുന്നത്. രാജ്യത്തെ കൊറോണ വൈറസിൻ്റെ കൂടുതൽ വ്യാപനം ത്വരിതപ്പെടുത്തുവാനും രാജ്യത്ത് ആരോഗ്യസ്ഥിതിയുടെ സ്ഥിരത നിലനിർത്തുവാനും ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ആവശ്യമാണെന്നും അൽ മുവൈസി അറിയിച്ചു. മാസ്ക് ധരിക്കാത്തതും നഗരങ്ങളിൽ തിരക്ക് കൂടുന്നതിലും മുന്നറിയിപ്പുകൾ നൽകുകയും ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുവൈറ്റിൽ പ്രവാസികൾക്ക് ലോൺ അനുവദിക്കുന്നതിന് ബാങ്കുകൾ കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തുവാൻ ഒരുങ്ങുന്നു. ഇതിൻ്റെ ഭാഗമായി പല പ്രമുഖ ബാങ്കുകളും പ്രവാസികൾക്ക് വായ്പ അനുവദിക്കുന്നതിനുള്ള കുറഞ്ഞ ശമ്പള പരിധി 700 ദിനാർ ആയി ഉയർത്തി. കൂടാതെ പുതുതായി ജോലിയിൽ പ്രവേശിക്കുന്നവർക്കും വായ്പ അനുവദിക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതായും പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. നേരത്തെ താമസക്കാർക്ക് വായ്പ നൽകുന്നതിൽ റെക്കോർഡ് മുന്നേറ്റമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ
കോവിഡ് സാഹചര്യത്തിൽ പ്രവാസികൾക്ക് വായ്പ നൽകുന്നതിന് ചില ബാങ്കുകൾ കൂടുതൽ കർശനമായ മുൻകരുതൽ നടപടികളാണ് സ്വീകരിക്കുന്നത്. അതേസമയം വായ്പാ തിരിച്ചടവിന് പര്യാപ്തമായ ഗ്രാറ്റുവിറ്റി ഉള്ള ഉപഭോക്താക്കളെ കുറഞ്ഞ ശമ്പള പരിധി നിബന്ധനയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അതേസമയം രാജ്യത്തെ മൊത്തം തൊഴിലാളികളിൽ 13.48% പേർ മാത്രമാണ് 480 ദിനാറിന് മുകളിൽ ശമ്പളം കൈപ്പറ്റുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വൈറസ് ബാധിതരായ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും അഡ്മിനിസ്ട്രേറ്റീവ് തൊഴിലാളികളുടെയും എണ്ണം കാണിക്കുന്നതിൻ്റെ സ്ഥിതിവിവരക്കണക്കുകൾ സമർപ്പിക്കാൻ നിർദ്ദേശം നൽകി പൊതുവിദ്യാഭ്യാസ വകുപ്പ്. രോഗബാധിതരായവരുടെയും ഇപ്പോഴും ക്വാറന്റൈനിൽ കഴിയുന്നവരുടെയും പ്രാഥമിക സ്ഥിതിവിവരക്കണക്കുകൾ ശേഖരിക്കാനും അതനുസരിച്ചുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരുവാനും നിർദ്ദേശം നൽകിയതാണ് അൽ അൽബ ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. റിപ്പോർട്ട് പ്രകാരം സ്കൂളുകൾ, വിദ്യാഭ്യാസ ജില്ലകൾ, കേന്ദ്രത്തിൻ്റെ വിവിധ മേഖലകൾക്കായി 1500 വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അഡ്മിനിസ്ട്രേറ്റീവ് തൊഴിലാളികളെയും വൈറസ് ബാധിച്ചിരിക്കുന്നതായാണ് കണ്ടെത്തിയത്. കഴിഞ്ഞ ആഴ്ചയിലെ കേസുകൾ മാത്രമാണ് ഈ കണക്കിൽപ്പെടുന്നത്. സൗദിയിൽ ഇന്ന് 4778 പുതിയ കോവിഡ് കേസുകൾ രജിസ്റ്റർ ചെയ്തതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതോടെ രാജ്യത്ത് സ്ഥിരീകരിച്ച കേസുകളുടെ എണ്ണം 583531 മന്ത്രാലയം പുറത്തിറക്കിയ പ്രതിദിന റിപ്പോർട്ടിൽ ഇന്ന് 2 മരണം രേഖപ്പെടുത്തി. വൈറസ് ബാധിച്ച് ആകെ മരണസംഖ്യ 8895. 893 രോഗമുക്തിയാണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടെ ആകെ സുഖം പ്രാപിച്ചവരുടെ എണ്ണം 547507. 154 ഗുരുതര കേസുകളാണ് നിലവിലുള്ളത്. നിലവിൽ ചികിത്സയിൽ കഴിയുന്ന രോഗികളുടെ എണ്ണം 27129 ഉയർന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർക്ക് കേരളത്തിൽ വീണ്ടും ക്വാറന്റൈൻ ഏർപ്പെടുത്തുന്നതിനെതിരെ ഗൾഫിൽ വ്യാപക പ്രതിഷേധം. കോവിഡ് പരത്തുന്നത് പ്രവാസികളാണെന്ന് വരുത്തി തീർക്കുവാൻ നേരത്തെ ശ്രമിച്ച സംസ്ഥാന സർക്കാർ ഇപ്പോഴും അതിനാണ് ശ്രമിക്കുന്നതെന്നും ഗൾഫ് മലയാളികൾ ആരോപിച്ചു. നാട്ടിൽ ജനക്കൂട്ടത്തെ പങ്കെടുപ്പിച്ച് നടത്തുന്ന രാഷ്ട്രീയ പരിപാടികൾക്കില്ലാത്ത നിയന്ത്രണമാണ് പ്രവാസികൾക്കെതിരെ ചുമത്തുന്നതെന്നാണ് മലയാളി സംഘടനകളുടെ ആരോപണം. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നൊന്നും എത്തുന്നവർക്കില്ലാത്ത വിലക്ക് പ്രവാസികൾക്ക് മാത്രമാകുന്നതിലെ അശാസ്ത്രീയതും അവർ ചൂണ്ടിക്കാട്ടി. കോവിഡ് കാരണം 2 വർഷത്തോളമായി നാട്ടിലെത്താൻ കഴിയാതിരുന്ന പലരും ഏറെ കഷ്ടപ്പെട്ട അവധി സ്വന്തമാക്കി എത്തുമ്പോൾ 7 ദിവസം ക്വാറന്റൈനിൽ കഴിയുമെന്നത് അനീതിയാണെന്നും ഗൾഫ് മലയാളികളുടെ നിലപാട്. വിമാനത്താവളത്തിലെ പരിശോധനയിൽ പോസിറ്റീവ് ആകുന്നവർക്ക് മാത്രം പോരാ ക്വാറന്റൈൻ എന്നും അവർ ചോദിക്കുന്നു. പുറപ്പെടുന്ന രാജ്യങ്ങളിൽ നിന്നും RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റുമായി എത്തുന്നവർ നാട്ടിൽ ക്വാറന്റൈനിൽ കഴിയുമെന്നതും 8-ാം ദിവസം പണം മുടക്കി ടെസ്റ്റ് ചെയ്യുന്നു എന്നതും അന്യായമാണെന്നും പ്രവാസികൾ ആരോപിക്കുന്നു. കോവിഡ് കേസുകൾ ഉയരുന്ന സാഹചര്യത്തിൽ UAE പൗരന്മാർക്ക് പ്രഖ്യാപിച്ച യാത്രാ നിയന്ത്രണം ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരും. കോവിഡ് വാക്സിൻ സ്വീകരിക്കാത്ത പൗരന്മാർക്കാണ് UAE-യിൽ വിദേശയാത്ര വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പൂർണ്ണമായും വാക്സിൻ സ്വീകരിച്ചവർ ബൂസ്റ്റർ ഡോസും എടുക്കണമെന്ന് നാഷണൽ ക്രൈസിസ് ആൻഡ് എമർജൻസി മാനേജ്മെൻറ്റ് അതോറിറ്റിയും വിദേശകാര്യ അന്താരാഷ്ട്ര സഹകരണ മന്ത്രാലയവും അറിയിച്ചു. മെഡിക്കൽ കാരണങ്ങളാൽ ഒഴിവാക്കിയവർ, മാനുഷിക പരിഗണനയ്ക്ക് അർഹിക്കുന്നവർ, ചികിത്സ ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യുന്നവർ എന്നിവർക്ക് വാക്സിൻ എടുക്കുന്നതിൽ ഇളവുണ്ട്. കോവിഡ് കേസുകൾ ഉയർന്നു നിൽക്കുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തെ ഫലപ്രദമായി നേരിടുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനുമാണ് പുതിയ നിയന്ത്രണം കൊണ്ടുവരുന്നതെന്ന് അധികൃതർ അറിയിച്ചു. അതേസമയം UAE-യിൽ ചികിത്സയിലുള്ള കോവിഡ് രോഗികളുടെ എണ്ണം 30,000 കടന്നു. UAE-യിൽ ഈ മാസം ഇത് 2-ാം തവണയും കോവിഡ് രോഗികളുടെ എണ്ണം 2700 കടന്നു. രാജ്യത്ത് കഴിഞ്ഞ ദിവസം 2759 പേർക്ക് കൂടി വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ചികിത്സയിലായിരുന്ന 913 പേരാണ് രോഗമുക്തരായത്. രാജ്യത്ത് കോവിഡ് ബാധിച്ച് ഒരു പുതിയ മരണവും കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇതോടുകൂടി ഇന്നത്തെ സയൻ ഗൾഫ് ന്യൂസ് സമാപിച്ചിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളുമായി നാളെ ഇതേ സമയം കാണാം. നമസ്കാരം.